ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇസൂസ് വേൾഡ്. ഇന്ന് നമുക്ക് നല്ല നാടൻ സ്റ്റൈലിൽ ഒരു മീൻ പൊള്ളിച്ചത് നോക്കാം. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ഗാർലിക് പേസ്റ്റ്, 1/2 ലെമൺ ജ്യൂസ്, 1/4 ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഫ്രൈ പാൻ ചൂടാക്കുക. അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നീട് അതിലേക്ക് ആവശ്യമായ കറിവേപ്പില, ചെറിയ ഉള്ളി, എന്നിവട്ട് നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ ഒരു കളറ് മാറിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കാവുന്നതാണ്. ഈ രണ്ടായി ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചത് ചേർക്കാം. സോറി, ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് തിക്കായി വരുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് നമ്മുടെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ഫ്രൈ പാൻ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കുക. നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു വാഴയുടെ ഇലെടുത്ത് അതേപോലെ വാട്ടുക. നല്ല കൊഞ്ഞ് പരുവത്തിലാവാനാണ് ഞാൻ ചെയ്യുന്നത്. അതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ വെക്കുക. ഇനിയും അതിൻ്റെ മുകൾ ഭാഗത്ത് മസാല ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് മസാല വെക്കുക. ഇനിയൊരു വായയുടെ ഇല വെച്ച് നമുക്കത് കവർ ചെയ്തെടുക്കാം. അതേപോലെ കെട്ടിക്കൊടുക്കുക.
മീനൊന്ന് പൊള്ളിക്കുന്നതിന് വേണ്ടിയാണ് നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് നമ്മൾ കവർ ചെയ്ത് വെച്ച മീൻ വെച്ചു കൊടുക്കുക. നന്നായിട്ട് ആയതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതാ നമ്മുടെ മീൻ പൊളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.